ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ പാൽപ്പാടയിൽ നിന്നും ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. പാൽപ്പാടയിൽ ഉറയൊഴിച്ച് ഒരു ദിവസം വച്ചതിന് ശേഷം പിറ്റേ ദിവസം ആ തൈരെടുത്ത് മിക്സിയിലടിച്ച് വെണ്ണയെടുത്ത് ഉരുക്കി നെയ്യ് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നെയ്യ് ഒത്തിരി വേസ്റ്റായി പോവുകയും ചെയ്യും. മിക്സിയിലും കുറേ പറ്റി പിടിക്കും, കയ്യിലും കുറേ പറ്റി പിടിക്കും. ഇതങ്ങനെ ഒന്നുമില്ലാതെ എളുപ്പമായ രീതിയിൽ ഈസി ആയിട്ട് പാൽപ്പാടയിൽ നിന്നും നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നെയ്യ് വേർതിരിച്ചെടുക്കുന്നതിന് നല്ല നെയ്യുള്ള പാല് വേണം. അതിനുവേണ്ടി അടുത്തുള്ള ക്ഷീര സംഘത്തിൽ നിന്നോ ക്ഷീര കർഷകരിൽ നിന്നോ വാങ്ങിക്കുന്ന പാലാണ് ഇതിന് ഏറ്റവും യോജിച്ചത്. പാക്കറ്റ് പാലിൽ ഇത്രയ്ക്ക് നെയ്യൊന്നും ഉണ്ടാവില്ല. ഓരോ ദിവസവും വാങ്ങിക്കുന്ന പാല് തിളപ്പിച്ചതിന് ശേഷം തണുത്ത് കഴിയുമ്പോൾ ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പാട മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വരും. ഈ പാട ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കണം. ഇങ്ങനെ ഞാൻ ഒരു മാസം കളക്ട് ചെയ്ത പാൽപ്പാടയാണിത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ വച്ചില്ലെങ്കിൽ ഈ പാൽപ്പാട ചീത്തയായി പോകും. ഇത് ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 15 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് നെയ്യ് ഊറി വരുന്നത് കാണാം. ഇതാ നോക്കൂ, ആ മഞ്ഞ നിറത്തിൽ കാണുന്നത് ശുദ്ധമായ നെയ്യാണ്. കണ്ടോ എത്ര എളുപ്പത്തിൽ നെയ്യ് കിട്ടി നോക്കി. ഇതൊരു 5 മിനിറ്റും കൂടി സ്റ്റൗവിലിരുന്ന് തിളക്കട്ടെ. പാലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകണം, അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് ഇരിക്കുമ്പോൾ ചീത്തയായി പോകും. ഇത് കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. നമ്മുടെ പണി തീർന്നില്ല കേട്ടോ, ഇനിയും ഉണ്ട്. നെയ്യ് എടുത്തതിന് ശേഷം കിട്ടുന്ന പാലിൻ്റെ ബാക്കി ഭാഗമുണ്ടല്ലോ, അത് കളയരുത്. അതൊരു പാനിലേക്ക് ഇടണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിക്കണം. ശ്രദ്ധിക്കണം, തിളച്ച വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു അരിപ്പ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. പിന്നീട് ഈ അരിച്ചെടുത്ത വെള്ളം ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം. ഇതാ നോക്കൂ, അതിൽ നിന്നും നെയ്യ് ഊറി വരുന്നത് കണ്ടോ. ഒരു മാസത്തെ പാൽപ്പാടയിൽ നിന്നും മാക്സിമം നെയ്യ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പാൽപ്പാടയിൽ നിന്നും ഈസി ആയിട്ട് നെയ്യ് ഉണ്ടാക്കുന്ന വിധം കണ്ടല്ലോ. ഇനി ഒരു കാര്യം, നമ്മൾ ആ നെയ്യ് അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന ഭാഗമുണ്ടല്ലോ, അത് കളയരുത്. അത് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഇടാം. ഇതൊന്നും അല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിന്. ഇനി ഒരു രഹസ്യം കൂടി പറയട്ടെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. താങ്ക് യു.